എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 മാർച്ച് മാസ ഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ മേഡം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം സഹോദരങ്ങളിൽ നിന്നും മറ്റും സഹായം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിലൂടെ ധനനഷ്ടം അനുഭവത്തിൽ വരാം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. അതുപോലെ തന്നെ പ്രമുഖരുമായുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. കടബാധ്യത കുറയുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം തടസ്സപ്പെടും, മനോദുഃഖം വർദ്ധിക്കും, ശ്രദ്ധേയമായ പല അംഗീകാരങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ തടസ്സം വന്നു ചേരാം. ലോൺ ചിട്ടി എന്നിവയിലൂടെ ധനലബ്ധി ഉണ്ടാകുന്നതായിരിക്കും. വിദേശ യാത്രയ്ക്ക് തടസ്സം അനുഭവത്തിൽ വരാം. വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയാൽ യാത്രകൾ യാഥാർത്ഥ്യമാകുന്നതായിരിക്കും, നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി അതേപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം, ദാമ്പത്യ കലഹം പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ആത്മീയ മേഖലയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം കൈവരിക്കുവാൻ സാധിക്കും. രോഗശല്യം കുറയുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം ഭദ്രമാകും. പ്രേമബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പൂർവികമായ ഭൂമി ലഭിക്കാം. മാതാപിതാക്കളുമായി കലഹിക്കുവാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകർക്ക് പ്രൊമോഷനും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ ആരോപണങ്ങൾ വന്നു ചേരാം, എന്നാൽ ഇത് കാര്യമാക്കേണ്ടതില്ല. ധനസംബന്ധമായ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം. പുറത്തുനിന്നുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്നും എന്നിരുന്നാൽ തന്നെയും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ ചില അകൽച്ചകൾ ഉടലെടുത്തേക്കാം. അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന ആരഭാഗം, തിരുവാതിര അതുപോലെ തന്നെ പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം, ഭൂമി സംബന്ധമായി പ്രതികൂലമായ തീരുമാനം ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് നിന്നും കൂടുതൽ നേട്ടം ഉണ്ടാകും. പ്രമുഖരുടെ അംഗീകാരവും മറ്റും ലഭിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി വന്നു ചേരാം. ലോൺ ചിട്ടി എന്നിവയിലൂടെ ധനലബ്ധി ഉണ്ടാകുന്നതായിരിക്കും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപമാനം അനുഭവത്തിൽ വരാം. ആരോഗ്യനില പൊതുവെ മെച്ചപ്പെടും. ഉന്നതരുമായുള്ള അടുപ്പം വഷളാകാതെ ഇരിക്കുവാൻ നോക്കുക. സാമ്പത്തികം ചെലവാക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. പുതിയ പ്രേമബന്ധങ്ങൾ ചിലർക്കെങ്കിലും ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം അവസാന കാൽഭാഗം, അതുപോലെ തന്നെ പൂയം, ആയില്യം, ലോൺ ചിട്ടി എന്നിവരുടെ ധനലബ്ധി ഉണ്ടാകാം. കേസുകൾ അനുകൂലമാകാം. ഉദ്യോഗ സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. ശ്രദ്ധേയമായ പുരസ്കാരങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ കേസുകളിൽ അനുകൂലമായ തീരുമാനം വന്നു ചേരാം. മുൻകോപം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് പ്രതിവിധി കണ്ടേ മതിയാകൂ. സാമ്പത്തികമായ പുരോഗതി അനുഭവത്തിൽ വരാം. ജോലിസ്ഥലത്തെ മാറ്റങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജോലിസ്ഥലവുമായി പൊരുത്തപ്പെടുവാൻ എന്നിരുന്നാലും സാധിക്കുന്നതാണ്. സംസാരത്തിൽ ആത്മനിയന്ത്രണം ശീലിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിതമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം, ഉദ്യോഗ രംഗത്തുള്ളവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അത് ഒത്തുതീർപ്പിലാക്കുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് വ്യക്തമായ അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ വിജയ സാധ്യത വന്നുചേരാം. വളരെ കാലമായി ഉള്ള അപവാദങ്ങൾ കെട്ടടങ്ങുന്നതായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ മെച്ചപ്പെട്ട സമയമാണ്. സന്താനങ്ങളിലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി കാട്ടുന്നത് നന്നായിരിക്കും.
ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവ സൗഹൃദപരമായി പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതായിരിക്കും. ഒരു പുതിയ ആത്മബന്ധം ഈ കാലത്ത് ഉടലെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി കന്നിരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽഭാഗം, അത്തം അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്തെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അനാവശ്യമായ വിവാദങ്ങൾക്ക് ഒരു അറുതി വരുന്നതായിരിക്കും. ദാമ്പത്യം കൂടുതൽ മാതൃകാപരമായി തുടരുവാൻ സാധിക്കും. പ്രേമബന്ധത്തിൽ കലഹം അനുഭവത്തിൽ വരാം. തൊഴിൽ രംഗത്ത് സ്ഥിരതയും ഉന്നതിയും വന്നു ചേരാം. രാഷ്ട്രീയ മേഖലയിൽ വിവാദങ്ങൾക്ക് യോഗം കാണുന്നു. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ബന്ധത്തിൽ മെച്ചം ഉണ്ടാകും. ഗൃഹത്തിൽ അസാധാരണമായ വിധത്തിലുള്ള സന്തോഷം വന്നുചേരുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണം. ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി സാമീപ്യം ലഭിക്കുന്നതായിരിക്കും. പ്രണയം വിവാഹത്തിലെത്തിച്ചേരുവാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന ആരഭാഗം, ചോതി അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽഭാഗം. മാതാപിതാക്കളിൽ നിന്നും ധനസഹായം ഉണ്ടാകും. കലാരംഗത്തു നിന്നും അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം. പ്രേമസാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. വാഹനലാഭം വന്നുചേരാം. മത്സരരംഗത്തുള്ളവർക്ക് വിജയസാധ്യത. ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ അംഗീകാരം അനുഭവത്തിൽ വരാം. സഹോദരങ്ങളിൽ നിന്നും അപമാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമോഷൻ അതുപോലെ തന്നെ അനുയോജ്യമായ സ്ഥലമാറ്റം എന്നിവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള പ്രവൃത്തികളിലൂടെ എന്തും നേടാമെന്നുള്ള വിശ്വാസം യാഥാർത്ഥ്യമാകും. മുൻകാല അനുഭവങ്ങൾ പ്രയോജനപ്പെടുന്നതായിരിക്കും. ആശയവിനിമയങ്ങളിൽ പൊരുത്തമുണ്ടാകാൻ ശ്രദ്ധിക്കുക. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. ജോലി തിരക്ക് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി വിശാഖം, വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട കടബാധ്യത ഒഴിവാക്കുന്നതിനുള്ള മാർഗം തുറന്നു കിട്ടുന്നതായിരിക്കും. യാത്രകൾക്കും മറ്റും ഉള്ള യോഗം കാണുന്നുണ്ട്. പത്രപ്രവർത്തകർക്ക് പ്രശസ്തി അനുഭവത്തിൽ വരാം. ദാമ്പത്യമായ കലഹം മാറുന്നതായി കാണുവാൻ സാധിക്കും. സന്താനങ്ങളിൽ നിന്നും ധനസഹായം ഉണ്ടാകാം. നല്ല സുഹൃത്തുക്കൾ വഴി നല്ല ചിന്തകൾ വർദ്ധിക്കുന്നതായിരിക്കും. ലോൺ ചിട്ടി എന്നിവയിൽ നിന്നും ധനലബ്ധി ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി വന്നുചേരാം. കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹ സാധ്യത കാണുന്നുണ്ട്. നിയമപാലകർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാം. വരുമാനം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതായിരിക്കും. മേലധികാരികൾക്ക് നിങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായിരിക്കും. ഇത് നേട്ടങ്ങൾക്ക് കാരണമാകും. അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം, പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ടെൻഷൻ അലച്ചിൽ എന്നിവ ഇല്ലാതാകുന്നതായിരിക്കും. പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും. അയൽക്കാരോട് സ്നേഹപൂർവമായ പെരുമാറ്റം തുടരുവാൻ കഴിയും. എന്തു ചെലവ് ചെയ്തും സ്വത്ത് തർക്കങ്ങളിൽ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലുള്ളവർക്ക് പഴയ സ്റ്റോക്കുകളും മറ്റും വിറ്റഴിക്കുവാൻ കഴിയും. വ്യാപാരത്തിൽ ഇത് മുഖാന്തരം വലിയ ലാഭം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പഴയ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ദീർഘനാളത്തെ പ്രണയം പൂവണിയുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ ആനന്ദകരമായ കാലഘട്ടം തന്നെയായിരിക്കും ഇത്. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാനം കാൽഭാഗം, തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. പഴയ കടം വീട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. സഹോദരി സഹോദരന്മാരിൽ നിന്നും സഹായം ലഭിക്കും. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവാഹത്തിൽ സംബന്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങളിലെ ആരോഗ്യനില മെച്ചപ്പെടും. സ്വന്തം ബന്ധത്തിലുള്ളവരോട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടും. ചുറ്റുപാടുകൾ നന്നായിരിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളോട് വിട്ടുവീഴ്ച ചെയ്തു പോകുന്നതാണ് നല്ലത്. തിടുക്കത്തിൽ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ദുഃഖത്തിൽ കലാശിക്കുന്നതായിരിക്കും. ചിന്തിച്ചു തീരുമാനം എടുക്കുന്നതാവും ഉചിതം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിന് പലപ്പോഴും പ്രണയിക്കുന്ന ആൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അടുത്തതായി കുംഭം രാശിയിൽപ്പെട്ട ആവട്ടം അവസാന ആരഭാഗം, ചതയം പൂരുട്ടാദ്യ മുക്കാൽഭാഗം. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതായിരിക്കും. ചെലവുകൾ സമർത്ഥമായി നിയന്ത്രിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സാധാരണ രീതിയിലുള്ള സന്തോഷം വിളയാടുന്നതായിരിക്കും. പെൺകുട്ടികൾക്ക് പല ശുഭകാര്യങ്ങളും നടക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ സാഹചര്യം വന്നുചേരുന്നതായിരിക്കും. പുതിയ ചിന്തകൾ ഉടലെടുക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കും.
കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നതായിരിക്കും. നല്ലതല്ലാത്ത വാക്കുകൾ ഇവരുമായി പങ്കുവെക്കാതിരിക്കുവാൻ കൂടുതൽ കരുതൽ വേണം. ദമ്പതികൾ ആനന്ദകരമായ കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അലച്ചിലും അനാവശ്യമായ പണച്ചിലവുകളും ഉണ്ടാകാം. പണമിടപാടുകളിൽ നിന്നും നല്ല ലാഭം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികം മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ തയ്യാറാകും. എങ്ങനെയെങ്കിലും തീർത്തേ മതിയാകൂ എന്ന വിചാരത്തോടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കും. ഇത് അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നതായിരിക്കും. അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചുറ്റുപാടും പൊതുവെ മികച്ചതായിരിക്കും. പ്രബലരുടെ സഹായം ലഭിക്കും. പുതിയ ചില പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.